ജീവിതത്തിൽ കൊണ്ടുവരണം. ഇതൊക്കെ വെറുതെ കേൾക്കാനുള്ളതോ എനിക്ക് പറയാനുള്ളതോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിലെ ദിഖറുകൾക്കൊക്കെ വലിയ സ്ഥാനം കൊടുക്കണം. നമ്മുടെ മനസ്സിന് ഭയങ്കര ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലൊക്കെ ഒരു കുവത്ത് കിട്ടും. ആ നിലക്ക് അങ്ങനെ ദിക്കറുകൾ ചൊല്ലി ദിക്കറുകളുടെ മനസ്സിനെ പഠിപ്പിച്ചൊക്കെ ആയിരുന്നാൽ ഏത് ടെൻഷനിൽ നിന്നും മോചനം കിട്ടും, ഉറങ്ങാനൊക്കെ സാധിക്കും. അതൊക്കെ തന്നെയാണുള്ള മാർഗം. ജീവിതം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവാണ്. നമുക്ക് രക്ഷയ്ക്കിത് മാത്രമേ മാർഗമുള്ളൂ. ആ രക്ഷാമാർഗത്തെ ഉൽകുവാൻ ഞാൻ നിങ്ങളുമൊക്കെ എല്ലാവരും ഇത് ചൊല്ലണം. നിങ്ങളുടെ വീട്ടുകാരെ ഇത് പഠിപ്പിക്കണം. നിങ്ങളുടെ മക്കൾക്ക് ഈ സന്ദേശം കൈമാറണം. പഠിക്കാൻ എളുപ്പമുണ്ടെന്ന് ഈ ദുആ നിങ്ങൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവുമല്ലോ, അവരെ കൊണ്ട് നിങ്ങൾ പ്രിന്റ് എടുപ്പിച്ചിട്ട് നിങ്ങൾ കുറച്ച് കോപ്പി എടുത്തിട്ട് വിതരണം ചെയ്യുക എല്ലാ ആളുകളുടെ വീട്ടിലും. വീട്ടിലെ അടുക്കളയിൽ സഹോദരിമാരവർ വേല ചെയ്യുന്ന അടുക്കളയിൽ ചുമരിൽ ഒട്ടിച്ചു വെക്കട്ടെ. പുരുഷനവൻ ദിവസം ജോലി ചെയ്യുന്ന ഭാഗത്ത് ഒട്ടിച്ചു വെക്കട്ടെ. ദിനേനെ അവൻ അതിലേക്ക് നോക്കി ഓരോ ദിവസവും അത് ചൊല്ലുമ്പോ ഇൻഷാ അല്ലാ ഏതാനും ആഴ്ചകൾ കൊണ്ട് പിന്നെ നിങ്ങൾക്ക് നോക്കാതെ ചൊല്ലാനാകും. അതിന്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറയുന്നത്, നിങ്ങളിത് പ്രഭാതത്തിലും പറയണം, രാത്രിയിലും പറയണം. പകൽ സമയത്ത് ഇത് പറഞ്ഞ് നിങ്ങൾ അന്ന് മകരിവാകുന്നതിന് മുമ്പ് മരിച്ചാൽ നിങ്ങൾ സ്വർഗക്കാരനാണ്. രാത്രിയിൽ നിങ്ങളിത് പറഞ്ഞ് സൂര്യോദയത്ത് പിറ്റേ ദിവസം നിങ്ങൾ അതിന്റെ മുമ്പേ മരിച്ചുപോയാൽ നിങ്ങൾ സ്വർഗത്തിലാണ്. അപ്പോ രാവിലെയും രാത്രിയും ഓരോ തവണയെങ്കിലും ഇത് പറഞ്ഞിരിക്കണം. കൂടുതൽ തവണ നമുക്ക് സമയമുണ്ടെങ്കിൽ വീണ്ടും പറയാം. എന്തായിരുന്നാലും വളരെ പ്രാധാന്യമുള്ളൊരു പ്രാർത്ഥന. ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. ആയത്തുൽ കുർസി പാരായണം ചെയ്യുമ്പോ രാവിലെ അത് പാരായണം ചെയ്യുമ്പോ വൈകുന്നേരമാകുവോളം അള്ളാഹുവിന്റെ കാവലുണ്ട് നമുക്ക്. രാത്രി വൈകുന്നേരം അത് പാരായണം ചെയ്യുമ്പോ പ്രഭാതമാകുവോളം കാവലുണ്ട്. മാത്രമല്ല എല്ലാ നിസ്കാരങ്ങളുടെയും പിറകെ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്ന മനുഷ്യന് സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ തടസ്സമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ അതിനും നമുക്കൊരു നേരം കാണാത്ത ഒരു ദുരന്തം. അല്ലാത്തൊരു ദുരന്തമല്ലേ അതൊന്നും എല്ലാവരും മനസ്സിലുള്ള നമ്മെ സന്തോഷവാർത്ത അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രണ്ട് ആയത്തുകളും സൂറത്തുൽ ബഖറയുടെ അവസാനം വന്നിട്ടുള്ള ഈ രണ്ട് ആയത്തുകളും നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മുടെ ജീവിതത്തിൽ വേണം. മുൻഗാമികളൊക്കെ ഇത് പഠിച്ചിട്ട് പിന്നെ അവർ ഒഴിവാക്കിയിട്ടില്ല. മുൻഗാമികളൊക്കെ ഇത് പഠിച്ചിട്ട് ഒഴിവാക്കിയിട്ടില്ല. അലി റളിയല്ലാഹു തആല എന്ന് പറയുന്നത് കേൾക്കൂ, മാ അറാ അഹദൻ യഅ്തിലു ബലഗഉൽ ഇസ്ലാം يَنَامُ حَتَّى يَقْرَأَ آيَةَ الْكُرْسِي وَخَوَاتِيمَ سُورَةِ الْبَقَرَةِ فَإِنَّهَا مِنْ كَنْزٍ تَحْتَ الْعَرْشِ تَحْتَ الْعَرْشِ ദാദേ പറയും, ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, സഹാബിയാണല്ലോ, ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല. ഇസ്ലാം എത്തിയ ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനെയും ഞാൻ പിന്നെ കണ്ടിട്ടില്ല. അയാൾ ഉറങ്ങാറില്ല. ഹത്താ യഖ്റ ആയത്തുൽ കുർസി വഖവാതീമ സൂറത്തുൽ ബഖറ, ആയത്തുൽ കുർസിയും അൽബഖറ സൂറത്തിന്റെ ഈ സമാപ്തി കുറിക്കുന്ന ഈ രണ്ട് ആയത്തുകളും പാരായണം ചെയ്യാതെ പിന്നെ മുസ്ലിമായ ഒരാളാണെന്നവർ ഞാൻ കണ്ടിട്ടില്ല. ഓരോ തവണ ചൊല്ലുമ്പോഴും സ്വർഗത്തിലതാ നമുക്ക് വേണ്ടി അതാ ഒരു പ്രത്യേകമായ മരം അവിടെ നട്ടുപിടിപ്പിക്കപ്പെട്ടു. ഒന്നും നമ്മടുത്ത മറ്റൊന്നിലേക്ക് ഖുർആൻ ഓതി കുറേ കഴിഞ്ഞാൽ അടച്ചിട്ട് കണ്ണടച്ചിരുന്ന് ഇങ്ങനെ ദിക്രിയല്ലിക്കൊള്ളി. അപ്പൊ ആശ്വാസം, എത്രമാത്രം പുണ്യങ്ങൾ നമുക്ക് നേടാനുള്ള അവസരമാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ തക്വ കിട്ടും ടി വി എന്ന് വിചാരിച്ചാലും അതിന്റെ മുമ്പിൽ ഇരിക്കണ്ട. ഇനിയും നിങ്ങൾ നോക്കൂ, അവിടുന്ന് പറയുന്ന അവസാനത്തെ ഉപദേശം എന്താണ്? വാമറനി, എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, അന്നുക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്നോട് അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നു ഞാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അധികരിപ്പിക്കണമെന്ന്. മനുഷ്യന്റെ തൗഹീദ് അവന്റെ മനസ്സിൽ ഇങ്ങനെ അരക്കിട്ടുറപ്പിക്കുന്ന മുദ്രാവാക്യമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ലാ ഹൗല ഒരു ഇന്നലെ എന്നെ ഒരു തേളുകുത്തിപ്പോയി നബിയെ, എനിക്ക് വല്ലാത്ത വേദനയും കടച്ചിലും അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്തു, അമാ ലൗ ഖുൽത ഹീനം സൈത അഊദു ബികലിമാതില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ ലം തദുർക. നിനക്കിങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? വൈകുന്നേരമായ സമയത്ത് നീ ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെ? അഊദു ബികലിമാതില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ,
അതാ പഠിച്ചു വെച്ചോ രണ്ടാമത്തെ ദിക്ര്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന് നീ പറഞ്ഞിരുന്നുവെങ്കിൽ ലം തദുറക്ക ആ തേളിന്റെ ഉപദ്രവത്തെ നിനക്ക് ബാധിക്കുകയില്ലായിരുന്നു. ഇത് റസൂലുള്ളയാണ് പറയുന്നത്. ഇമാം മുസ്ലിം അവിടുത്ത സഹീഹിൽ 2709 ഹദീസായി റിപ്പോർട്ട് ചെയ്തതാണ്. സഹീഹായ വചനമാണ്. അത് തന്നെ റസൂലുള്ളയുടെ മറ്റൊരു വചനത്തിൽ കാണാം. തിർമിദിയിൽ 3604 നമ്പർ ഹദീസിൽ പറയുന്നു, മൻ ഖാല ഹീന യുംസി തലാത മറാത്തിൻ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ ലം യദുർഹു ഹുമതുൻ തിൽക ലൈല. ആരെങ്കിലും വൈകുന്നേര സമയത്ത് 3 തവണ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന് 3 തവണ പറഞ്ഞാൽ ലം യദുർഹു അവനെ ഉപദ്രവിക്കുന്നതല്ല, ഹുമതുൻ യാതൊരു വസ്തുവിന്റെയും വിഷം ബാധിക്കുന്നതല്ല, തിൽക്കൽ ലൈലത്തി ആ രാത്രിയിൽ വിഷബാധയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ, അതുപോലെ തന്നെയുള്ള ജീവികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. റസൂലുള്ള നമ്മളോട് പറയുന്നു, വൈകുന്നേര സമയത്ത് രാത്രിയായാൽ നീ പറഞ്ഞു പോയിക്കോ, അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ. എന്താണ് അതിന്റെ ആശയം? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മാ ബിൻ അബ്ദിൻ യഖൂലു ഫീ സബാഹി കുല്ലി യൗമിൻ വമസാഇ കുല്ലി ലൈലത്തിൻ ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം തലാത മറാത്തിൻ ലം യദുറുഹു ശൈഉൻ. അബൂദാവൂദിലും തിർമിദിയിലുമൊക്കെ സഹീഹായ നിലക്ക് വന്നിട്ടുള്ള ഹദീസാണ്. ഇതാണ് അതിന്റെ ആശയം. റസൂലുള്ള നമ്മളോട് പറയുകയാണ്, ഏതെങ്കിലും ഒരു അടിമ യഖൂലു അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഫീ സബാഹി കുല്ലി യൗമിൻ എല്ലാ ദിവസത്തിലെയും പ്രഭാതത്തിൽ വമസാഇ കുല്ലി ലൈലത്തിൻ എല്ലാ രാവിന്റെയും മുമ്പുള്ള വൈകുന്നേരത്തിലും ഓരോ മനുഷ്യരും ഇങ്ങനെ പറയുന്നു. എങ്ങനെ? ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം എന്ന് 3 തവണ ഒരാൾ പറഞ്ഞാൽ, രാവിലെയും വൈകുന്നേരവും ഒക്കെ 3 തവണ ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ, ലം യദുറഹു ശൈഉൻ ഒരു വസ്തുവും പിന്നീട് അവനെ ഉപദ്രവിക്കുന്നതല്ല. റസൂലുള്ള പറഞ്ഞതാണ്. രാവിലെയും വൈകുന്നേരം നമ്മൾ ചൊല്ലണം. എല്ലാവരും ചൊല്ലി നോക്കൂ, പറഞ്ഞു നോക്കൂ, പ്രയാസമില്ലാത്തതാണ്. എന്താണ് പറയുന്നത്? ബിസ്മില്ലാ അല്ലദീ ലാ യദുറു മഅസ്മിഹി സൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. സുബ്ഹാനല്ലാഹ് 33 തവണയും, അൽഹംദുലില്ലാഹ് 33 തവണയും, അള്ളാഹു അക്ബർ 33 തവണയും, ഫതിൽക തിസ്സും വതിസ്സൂനായി ഇപ്പോൾ 99 പൂർത്തിയായി, സുമ്മ ഖാല തമാമുൽ മിഅതി പിന്നെ 100-ാമത്തെ എണ്ണമായി കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നുകൂടി പറഞ്ഞാൽ, ഗുഫിറ ലഹു ഖതായാഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹരി സമുദ്രത്തിലെ നുരയോളവും പതയോളവും ചെറുപാപങ്ങൾ കുമിഞ്ഞുകൂടിയ മനുഷ്യനാണെങ്കിലും അവന്റെ ചെറുദോഷങ്ങൾ മുഴുവനും അതിലൂടെ പൊറുക്കപ്പെടുന്നു. അവനോട് ദുആ ചെയ്യുമ്പോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഈ സൂറത്തുൽ ഇഖ്ലാസിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഒരു വലിയ പ്രത്യേകമായ ദുആയാണ്. നമ്മൾ അള്ളാഹുവിനോട് കാര്യം ചോദിക്കുന്നതിന്റെ മുമ്പ് എന്ത് പറയാ? സൂറത്തുൽ ഇഖ്ലാസിലെ വാചകങ്ങളൊന്ന് പറയുക. അതിന്റെ ഒരു രൂപം പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്? അല്ലാ, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി ഒരിത്തിരി ഒരല്പം ഒരു പാറ്റിത്തുപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരല്പം കുമിനീരി തെറിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഊത്താണത്. എന്നിട്ട് ഫഖറാ ആ രണ്ട് കൈകളിൽ ഇങ്ങനെ ഓതുകയാണ്. ആ രണ്ട് കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് അതിലേക്ക് ഇങ്ങനെ ഊതിയിട്ട് ആ കൈകളിൽ ഇങ്ങനെ ഓതുക. എന്താണ് ഓതണ്ടത്? ഖുൽ ഹുവല്ലാഹു അഹദ് ആ സൂറത്ത് ഓതണം. വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിന്നാസ് ഈ 3 സൂറത്തും അതാ കൈകളിൽ ഓതുകയാണ്. എന്നിട്ടെന്ത് ചെയ്യുന്നു? സുമ്മ യംസഹു ബിഹിമാ ആ രണ്ട് കൈകളെ കൊണ്ടും അവിടുന്ന് തടവാറുണ്ട്. മസ്തതാമിൻ ജസദിഹി
അവിടുത്തെ ശരീരത്തിൽ നിന്ന് കൈകൊണ്ട് തടവാവുന്ന സ്ഥലത്തൊക്കെയും ശരീരത്തിൽ എവിടെയൊക്കെ കൈ തടവാനെത്തുമോ അവിടെയൊക്കെ ആ കൈകൾ കൊണ്ട് തടവും. എങ്ങനെയാണ് എവിടെ നിന്നാണ് തടവൽ ആരംഭിച്ചത്? അതിൽ പോലും അവിടുന്ന് മാതൃക കാണിച്ചു. യബദ ഉബിഹിമാ അലാ റസ്ഹി, ആ രണ്ട് കൈകൾ കൊണ്ടും അവിടുന്ന് തടവൽ തുടങ്ങിയത് എവിടെയാണ്? അലാ റസ്ഹി, തല തടവും. വവജിഹി, അവിടുത്തെ മുഖം തടവും. എന്നിട്ട് വമാ അഖ്ബല മിൻ ജസദിഹി, അവിടുത്തെ ശരീരത്തിന്റെ മുൻഭാഗങ്ങളൊക്കെ, ആ ശരീരത്തിൽ നിന്ന് മുന്നിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ആ കൈകൾ കൊണ്ട് തടവും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ട്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താ വേണ്ടത്. അവിടെ വിരുപ്പിപ്പോയിരുന്നിട്ട് രണ്ട് കൈകളും കൂട്ടിപ്പിടിക്കുക, എന്നിട്ട് അതിലേക്ക് ഊതുക. ഊതിയിട്ട് നമ്മൾ ഈ സൂറത്ത് ഊതുക, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിൻ നാസ്, എന്നിട്ട്